ശ്രീപത്മനാഭസ്വാമിയും തിരുവിതാംകൂർ രാജവംശവും തമ്മിൽ നാഭീനാള ബന്ധമാണുള്ളത് സംഗ്രാമധീര രവിവർമ്മ അതായത് പതിനാലാം നൂറ്റാണ്ടിൽ വേണാട് ഭരിച്ച ചക്രവർത്തി അദ്ദേഹം സ്വീകരിച്ചു നിന്ന ബിരുദങ്ങളിലൊന്ന് ശ്രീപത്മനാഭ പദ കമല പരമാരാധകൻ എന്നായിരുന്നു ഉത്രാടം തിരുനാൾ മഹാരാജാവ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പടി ദാനം ചെയ്യുന്നതിന് മുമ്പും ശ്രീപത്മനാഭദാസൻ എന്ന ബിരുദം അത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷെ അത് ഔദ്യോഗികമായൊരു ബിരുദമായിട്ട് അവർ സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ പോലും ആ അടിമ എന്ന ചടങ്ങ് അതിനു മുമ്പും നടന്നിരുന്നു എന്ന് ഉത്രാടം തിരുനാൾ തമ്പുരാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടു വട്ടം അടിമ കടത്തലിന് വിധേയനായ ഒരേയൊരു മഹാരാജാവ് മാത്രമേ തിരുവിതാംകൂർ ചരിത്രത്തിലുള്ളൂ രണ്ടു വട്ടം അടിമകടത്തലിന് വിധേയനായ ഒരേ ഒരു മഹാരാജാവ് മാത്രമേ തിരുവിതാംകൂർ ചരിത്രത്തിലുള്ളൂ അത് സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസാണ് കുണ്ടറവിളംബരത്തിൻ്റെയും വേലുത്തമ്പി ദളവയുടെ കലാപത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തിരുവിതാംകൂറിനോട് വളരെ കർക്കശമായ നിലപാടാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയതോടെ വിശാഖം തിരുനാൾ കേരളവർമ്മ തമ്പുരാൻ അദ്ദേഹം മാവേലിക്കര കൊട്ടാരത്തിലെ തന്നെ അംഗമായിരുന്നു അദ്ദേഹം താനാണ് അടുത്ത രാജാവാകേണ്ടത് എന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നു ഈ അവകാശവാദത്തെ എട്ടരയോഗവും തന്ത്രിമാരും തള്ളിയതോടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരും അത് അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞു തുടർന്ന് പതിനെട്ട് വയസ്സായ അന്ന് പതിനെട്ട് വയസ്സ് മാത്രമുണ്ടായിരുന്ന ആയില്യൻ തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് മഹാറാണി തിരുമനസ്സുകൊണ്ട് അധികാരമേറ്റു അക്കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ പുരുഷപ്രജ ഇല്ലാത്തതിനാൽ മഹാറാണി റീജൻറ്റായിട്ടല്ല ഭരിച്ചത് സ്വന്തം നിലയ്ക്ക് അതായത് ഉടവാളേന്താൻ കൂടി ഒരു സ്വന്തം നിലയ്ക്ക് തന്നെയാണ് മഹാറാണിയായിട്ട് ഗൗരിലക്ഷ്മിഭായി മഹാറാണി ഭരിച്ചത് ആദ്യകാലത്ത് അപ്പോൾ അക്കാലത്തൊരു ഭീതി ഉണ്ടായിരുന്നു തിരുവിതാംകൂർ മുഴുവൻ അതായത് ഒരു പുരുഷപ്രജ ഒരു ആൺവഴി തമ്പുരാൻ ജനിക്കാത്ത പക്ഷം തിരുവിതാംകൂർ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് പിടിച്ചെടുക്കുമെന്ന ഭീതി അങ്ങനെ ഇരിക്കെ മഹാറാണിക്കും ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ രാജരാജവർമ്മ വലിയ തമ്പുരാനും ഒരു പുത്രൻ ജനിക്കുന്നു നരസിംഹാംശ സമ്പൂതനായ സാക്ഷാൽ സ്വാതി സ്വാതിയിരുന്നാൾ രാമവർമ്മ തിരുമനസ് ഉടൻ തന്നെ അദ്ദേഹത്തെ രാജാവായി പ്രഖ്യാപിക്കണമെന്നും ഗൗരിലക്ഷ്മിഭായ് മഹാറാണി അദ്ദേഹത്തിന് വേണ്ടി റീസൻറ്റായി രാജ്യം ഭരിക്കണമെന്നും ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മഹാറാണിയോട് ആവശ്യപ്പെട്ടു ഗവർണർ ജനറലിൻ്റെ ഈ ആവശ്യം തിരുവിതാംകൂറിൽ വലിയൊരു പ്രതിസന്ധിക്കാണ് വഴിവെച്ചത് കാരണം ശ്രീപത്മനാഭ ദാസനാക്കാതെ ഒരു രാജശിശുവിനെ മഹാരാജാവായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല ശ്രീപത്മനാഭദാസനാക്കണമെങ്കിലോ അദ്ദേഹത്തെ ഒറ്റക്കല്ലു മണ്ഡപത്തിൽ കൊണ്ടുപോയി അടിമ കടത്തണം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു വയസ്സ് തികയാതെ ആ രാജശിശുവിനെ മതിൽക്കകത്ത് കൊണ്ടുപോവില്ല ഇപ്പം സാധാരണ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അന്നപ്രാശനം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിൽ വിരോധമില്ല ചോറൂണ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോകാം പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു വയസ്സ് തികയാതെ കുഞ്ഞുങ്ങളെ മതിൽക്കകത്ത് കൊണ്ടുപോവില്ല അപ്പോൾ എങ്ങനെ ശ്രീപത്മനാഭദാസനാക്കും ശ്രീപത്മനാഭദാസനായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടിമ കടത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്വാധീനാൾ തിരുമനസിനെ മഹാരാജാവാക്കി പ്രഖ്യാപിക്കുക ഇതായിരുന്നു ഗവർണർ ജനറലിൻ്റെ നിർദ്ദേശം തിരുവിതാംകൂറിലുണ്ടാക്കിയ ആ ഒരു വലിയ പ്രതിസന്ധി പ്രശ്നപരിഹാരത്തിന് വേണ്ടി മഹാറാണി തിരുമനസും വലിയോയി തമ്പുരാനും സ്വാമിയാരുമായും യോഗത്തിൽ പൊറ്റിമാരുമായും തന്ത്രിമാരുമായും കൂടിയാലോചന നടത്തി അങ്ങനെ ഒരു പ്രശ്നപരിഹാരം ഉരുത്തിരിഞ്ഞു വന്നു എന്താണ് ആ പ്രശ്നപരിഹാരം എന്ന് വെച്ചാൽ ക്ഷേത്ര മതിൽക്ക് പുറത്തുള്ള നാടകശാലയിൽ വെച്ച് അദ്ദേഹത്തെ അടിമ കടത്താം എന്നതായിരുന്നു നാടകശാല ക്ഷേത്ര ഗോപുരത്തിന് പുറത്താണ് എന്നാൽ അവിടെ വെച്ചാണ് കഥകളിയൊക്കെ നടത്തുന്നത് ഉത്സവക്കാലത്ത് അപ്പോൾ അവിടെ വെച്ച് സ്വാധീനാൽ തിരുമനസിനെ അടിമ കടത്തിയ ശേഷം ഒരു വയസ്സ് തികയുമ്പോൾ ഈ ക്രിയ ഒന്നേന്ന് ആവർത്തിക്കാം ഒറ്റക്കല്ലു മണ്ഡപത്തിൽ എന്നതായിരുന്നു യോഗക്കാരും തന്ത്രിയുമൊക്കെ മുന്നോട്ട് വെച്ച അഭിപ്രായം തുടർന്ന് നാടകശാലയിൽ പുളിയിലക്കര നേരിയതു വിരിച്ച് വെറും നാലു മാസം മാത്രം പ്രായമുള്ള സ്വാധീനാൾ തിരുമനസ്സിനെ അവിടെ കിടത്തുകയും മന്ത്രോച്ചാരണങ്ങളുടെയും മംഗളവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ അദ്ദേഹത്തെ അടിമ കടത്തുകയും അതായത് ശ്രീപത്മനാഭദാസാർപ്പണം ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് തമ്പുരാൻ ഈ ശിശുവായ തമ്പുരാൻ സ്വർണവും നാണയങ്ങളും സ്വാമിക്ക് സമർപ്പിച്ചു അത് കഴിഞ്ഞ് സാക്ഷാൽ അനിടന്തിരുനാൾ മാർത്താണ്ഡോർമ്മ മഹാരാജാവ് തിരുമനസിലെ ഉടവാൾ അത് ഈ ശിശുവായ സ്വാതി തിരുനാൾ തിരുമനസ്സിലെ തൃക്കയ്യിൽ വെച്ചുകൊടുക്കുകയും അതായത് നാലര കിലോ ഭാരം വരുന്ന ആ ഉടവാൾ നാല് മാസം മാത്രം പ്രായം വരുന്ന സ്വാധീനാൾ തിരുമനസ്സിലെ തൃക്കയ്യിൽ വെച്ചുകൊടുക്കുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവുമായി അടുത്ത വർഷം അതായത് പതിനെട്ട് പതിനാലിൽ അദ്ദേഹത്തിന് ഒരു വയസ്സ് തികഞ്ഞപ്പോൾ ഈ നാടകശാലയിൽ നടന്ന ചടങ്ങുകളൊക്കെ ആവർത്തിച്ചു അങ്ങനെയാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ രണ്ട് വട്ടം അടിമ കടത്തലിന് വിധേയനായ ഒരു രാജാവായി സ്വാതി തിരുമനസ് പരിണമിച്ചത് അങ്ങനെ ഗർഭശ്രീമാൻ എന്ന നിലയിൽ വ്യത്യസ്തനായിരുന്ന തമ്പുരാൻ രണ്ട് വട്ടം അടിമ വീണ്ടും വ്യത്യസ്തനായി മാറുകയായിരുന്നു തിരുവിതാംകൂർ ചരിത്രത്തിൽ